ം നരേന്ദ്രമോദി സർക്കാർ തന്നെ മൂന്നാം വട്ടവും അധികാരത്തിൽ വരുമെന്ന അലയോലികൾ എങ്ങും മുഴങ്ങുകയാണ് എന്നാൽ കാര്യങ്ങളുടെ പോക്ക് അങ്ങോട്ട് തന്നെയാണ് സത്യം തുറന്നു പറയുമ്പോൾ നെറ്റി ചുളിച്ചിട്ട് യാതൊരു കാര്യവുമില്ല ഈ വസ്തുതകളാണ് നാം പരിശോധിക്കേണ്ടത് ബി ജെ പി സർക്കാരിനെതിരെ കർഷകർക്കിടയിൽ ശക്തമായ പ്രതിരോധം അഴിച്ചുവിടാൻ പലരും ശ്രമിച്ചു എന്നാൽ ഇതെല്ലാം ക്ഷേമ പദ്ധതികൾ കൊണ്ട് കേന്ദ്ര സർക്കാർ അടിച്ചമർത്തുകയാണ് ചെയ്തത് കർഷകർ ഒന്നും തന്നെ ഇപ്പോൾ സമരരംഗത്തില്ല കർഷകരുടെ പേരിൽ സമര പ്രഹസനം നടത്തുന്നവരാണ് രംഗത്തുള്ളത് എന്നാൽ ഈ കർഷക പ്രതിഷേധം എന്ന അനുകൂല സാഹചര്യം മുതലെടുക്കാനുള്ള ശേഷി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കില്ല എന്നതാണ് മറ്റൊരു പച്ചയായ യാഥാർത്ഥ്യം യു പി യിൽ എസ് പിയും ബി എസ് പിയും ഒറ്റക്കെട്ടായി മത്സരിച്ചിട്ടും നിലം തൊടാൻ കഴിയാത്ത അവസ്ഥയാണ് രാഹുലും അഖിലേഷ് യാദവും ചേർന്ന് നടത്തിയ റോഡ് ഷോ അപ്രസക്തമായതും മുൻ തെരഞ്ഞെടുപ്പുകളിൽ രാജ്യം കണ്ടതാണ് സഖ്യമായി മത്സരിച്ചപ്പോൾ പോലും ഇതാണ് സ്ഥിതിയെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിച്ചാലുള്ള അവസ്ഥ അതി ഭീകരമായിരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറയുന്നത് അതിന് ഏറെ സാധ്യതയുള്ളതുമാണ് കർഷക പ്രതിഷേധത്തെ തുടർന്ന് അത് കേന്ദ്ര സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ പലരും ശ്രമിച്ചു എന്നാൽ ഇതിനെയെല്ലാം കർഷക ക്ഷേമ പദ്ധതികൾ കൊണ്ട് മോദി സർക്കാർ അടിച്ചമർത്തുകയാണ് ചെയ്തത് പാകിസ്ഥാനോട് അമിത്ഷാ കടുപ്പിച്ചു സംസാരിച്ചതും യു പിയിലെ സംഘപരിവാർ നീക്കങ്ങൾ നൽകുന്ന സൂചനകളും അത് തന്നെയാണ് പ്രതിപക്ഷ വോട്ട് ബാങ്ക് ഭിന്നിപ്പിക്കാൻ കഴിയുന്നതാണ് യു പിയിലെ ബി ജെ പിയുടെ പ്രധാന നേട്ടമായി രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അയോധ്യയിലെ രാമക്ഷേത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭക്തർക്ക് തുറന്നുകൊടുക്കും ഇതും ഏറെ ബി ജെ പിക്ക് നേട്ടം കൊയ്യുന്ന ഒരു സംഭവം തന്നെയാണ് ഏറെക്കാലത്തെ കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കുമാണ് ഇതോടെ വിരാമം ഇടുന്നത് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ രാമക്ഷേത്രം തുറന്നു കൊടുക്കുമെന്ന് വ്യക്തം ക്ഷേത്രത്തിന്റെ ആദ്യഘട്ടമായ തറനിരപ്പാക്കലും അസ്ഥി വാരം കോൺക്രീറ്റ് ചെയ്യലും ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുമുണ്ട് ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ രാമക്ഷേത്ര ട്രസ്റ്റ് വക്താക്കൾ അറിയിച്ചിട്ടുമുണ്ട് നാൽപ്പതടിയോളം കുഴിയെടുത്ത് മണലും ചെളിയും നീക്കം ചെയ്ത് ഒരടിക്കനത്തിൽ നാല്പത്തിയേഴ് കോൺക്രീറ്റ് പാളികൾ പാകിയാണ് ആദ്യഘട്ടം പൂർത്തീകരിച്ചിരിക്കുന്നത് ഇതോടെ ഇപ്പോൾ ക്ഷേത്ര ശ്രീകോവിലിന്റെയും ക്ഷേത്ര സമുച്ചയ തറയുടെയും നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് സാൻഡ്സ്റ്റോണും രാജസ്ഥാൻ മാർബിളും ഉപയോഗിച്ച് പതിനഞ്ചടി ഉയരത്തിലാണ് തറ നിർമ്മിക്കുന്നത് ഇതിനായി നാല് ലക്ഷം ക്യൂബിക് അടി കല്ലുകളും മാർബിളുമാണ് ഉപയോഗിക്കുന്നത് സ്റ്റീലും ഇഷ്ടികയും ഉപയോഗിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് തറ നിർമ്മിക്കുമ്പോൾ നേരത്തെ വിവിധയിടങ്ങളിൽ നിന്ന് പൂജിച്ചു കൊണ്ടുവന്ന രണ്ടേ ദശാംശം ഏഴ് അഞ്ച് ലക്ഷം ശിലകളും ഉപയോഗിക്കും ഈ ജോലികളെല്ലാം നവംബറോടെ തീർക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ ഇതിനു പുറമെ നൂറ്റി പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണ് നദികളിലെ ജലം എന്നിവയും ഉപയോഗിക്കുന്നുണ്ട് നൂറ്റി അറുപത്തൊന്ന് അടി ഉയരത്തിൽ മൂന്ന് നിലകളാണ് ക്ഷേത്രത്തിനുണ്ടാകുക സംഘപരിവാർ സംഘടനകളുടെ ഇപ്പോഴത്തെ കാത്തിരിപ്പ് തന്നെ ക്ഷേത്രം തുറന്നുകൊടുക്കുന്ന ആ ദിവസത്തിനായാണ് ഭക്തരും കാത്തിരിക്കുന്നത് അതിനായി തന്നെയാണ് അവർ യു മാത്രമല്ല രാജ്യവ്യാപകമായി തന്നെ അത് ആഘോഷമാക്കുമെന്നും ഉറപ്പായിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് രാമക്ഷേത്രം തുറന്നുകൊടുത്താൽ അത് മോദി രാഷ്ട്രീയത്തിന് മുതലെടുക്കാനുള്ള അവസരം ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചിനാണ് രാമക്ഷേത്രത്തിന്റെ ഭൂമി പൂജ നടന്നത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതിനായി ഓഗസ്റ്റ് മൂന്ന് അഞ്ച് എന്നീ രണ്ട് തീയതികളിലാണ് ട്രസ്റ്റ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടിരുന്നത് ഒടുവിൽ അഞ്ചാം തീയതി തന്നെ തീരുമാനിക്കപ്പെടുകയായിരുന്നു ചെയ്തത് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദാക്കുകയും ജമ്മു കാശ്മീർ സംസ്ഥാനത്തെ രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്ത ദിവസമെന്ന ആകസ്മിക ഓഗസ്റ്റ് ആർട്ടിക്കിൾ ത്രീ സെവന്റിയും രാമക്ഷേത്രവും ബി ജെ പി ഉന്നയിച്ച രണ്ട് പ്രത്യയശാസ്ത്രപരമായ വിഷയങ്ങളാണ് തുടർന്ന് മൂന്ന് മാസത്തിനു ശേഷം രണ്ടായിരത്തി പത്തൊൻപത് നവംബറിലാണ് അയോധ്യയിലെ ഭൂമി ക്ഷേത്രം പണിയുന്നതിനായി കേന്ദ്രം നിയോഗിച്ച ട്രസ്റ്റിന് കൈമാറണമെന്നും പള്ളി നിർമ്മിക്കാനായി മറ്റൊരു സ്ഥലത്ത് അഞ്ച് ഏക്കർ നൽകണമെന്നും സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വിധിച്ചിരുന്നത് രാജ്യം വീർപ്പടക്കി കേട്ട വിധി കൂടിയായിരുന്നു അത് തുടർന്ന് രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ഭൂമി പൂജാ ചടങ്ങ് പോലും വൻ സംഭവമായാണ് പരിവാർ നേതൃത്വം മാറ്റിയിരുന്നത് സന്യാസിമാർക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും മാത്രമല്ല ആർ എസ് മേധാവി മോഹൻ ഭാഗവതും പങ്കെടുക്കുകയുണ്ടായി ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ അതീവ പ്രാധാന്യത്തോടെയാണ് ഈ ചടങ്ങ് റിപ്പോർട്ട് ചെയ്തത് ഭരണഘടനാ പദവി വഹിക്കുന്നവർ ശിലാസ്ഥാപന ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന ആവശ്യം കേരളത്തിലെ കോൺഗ്രസ് എം പിമാർ ഉൾപ്പെടെ ആവശ്യപ്പെട്ടപ്പോൾ ഭൂമിപൂജയ്ക്ക് ആശംസയുമായാണ് എഐ സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി പരസ്യമായി രംഗത്തെത്തിയത് ഭൂമി പൂജ ദേശീയ ഐക്യത്തിനും സാഹോദര്യത്തിനും സാംസ്കാരികമായ ഒത്തുചേരലിനും വഴിവെക്കുമെന്നായിരുന്നു പ്രിയങ്കയുടെ പ്രതികരണം ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ട മനസ്സിലാക്കി തന്നെയായിരുന്നു ഒരു മുഴ മുമ്പേയുള്ള ഈ പ്രതികരണമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു അടുത്തിടെ പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിൽ പ്രിയങ്ക പയറ്റിയതും ഇതേ കാവി രാഷ്ട്രീയം തന്നെയാണ് എന്നാൽ അതുകൊണ്ടൊന്നും എൺപത് ലോക്സഭാംഗങ്ങളെ സൃഷ്ടിക്കുന്ന യു പിടിക്കാൻ കോൺഗ്രസിന് കഴിയുകയില്ല ഇവിടെ ഒരു മണ്ഡലത്തിലും വിജയിക്കാനുള്ള സംഘടനാശേഷി നിലവിൽ കോൺഗ്രസിനില്ല എന്നതാണ് സത്യം കോൺഗ്രസിനെ ഒപ്പം കൂട്ടിയാൽ ഉള്ള സീറ്റും പോകുമോ എന്നതാണ് മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഭയക്കുന്നത് ഇതേ സാഹചര്യം തന്നെയാണ് രാജ്യത്തെ എല്ലാ സംസ്ഥാനത്തും കോൺഗ്രസ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഭരണത്തിലുള്ള പഞ്ചാബി തവണ കോൺഗ്രസിന് നഷ്ടമാകാനും സാധ്യതകൾ ഏറെയാണ് രാജസ്ഥാനിലാകട്ടെ തിരഞ്ഞെടുപ്പ് നടന്നാൽ വിജയം സംസ്ഥാന നേതാക്കൾക്ക് തന്നെ ഉറപ്പു പറയാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത് മഹാരാഷ്ട്രയിൽ മഹാസഖ്യമായി മത്സരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിന്റെ പൊടി പോലും ഇനി കാണുകയില്ല ശിവസേന എൻ സി പി കോൺഗ്രസ് സഖ്യത്തിന് ഒരുമിച്ച് ഭരിക്കാൻ കഴിയുന്നത് പോലെ എളുപ്പമല്ല ഒരുമിച്ച് മത്സരിക്കുക എന്നത് സീറ്റ് വിഭജനം തന്നെ വലിയ കീറാമുട്ടിയായി മാറും ഇതും കോൺഗ്രസ് നേരിടാനിരിക്കുന്ന മറ്റൊരു വെല്ലുവിളിയാണ് കേരളത്തിൽ കഴിഞ്ഞ തവണ ലഭിച്ച പത്തൊൻപതിൽ അഞ്ച് സീറ്റുകൾ പോലും യു ഡി എഫിന് ഉറപ്പിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത് തമിഴ്നാട്ടിലാകട്ടെ നടൻ വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയുള്ള സീറ്റുകളും കോൺഗ്രസ്സിന് നഷ്ടപ്പെടാനാണ് സാധ്യത വിജയ് പാർട്ടിയുണ്ടാക്കി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന അഭ്യൂഹം തമിഴകത്ത് വളരെ ശക്തമാണ് കർണാടകയിലാകട്ടെ കോൺഗ്രസിന് വില്ലൻ നേതാക്കന്മാർ തന്നെയാണുള്ളത് ഇവിടെ പി സി സി പ്രസിഡന്റുമായുള്ള വിമതരുടെ ഭിന്നത പൊട്ടിത്തെറിയുടെ വക്കിലാണ് പാളയത്തിലെ പട തന്നെയാണ് രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഹരിയാനയിലും മധ്യപ്രദേശിലുമെല്ലാം കോൺഗ്രസിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് സംഘടനാപരമായി ഉഷാറായി വേണ്ട സമയത്താണ് ഈ തമ്മിൽ തല്ലെന്നതാണ് നാം ഓർക്കേണ്ടത് ബി ജെ പിക്ക് മുന്നേറാനുള്ള പാതയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇപ്പോൾ സുഗമമാക്കിക്കൊണ്ടിരിക്കുന്നത് അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ് വെബ് ഡെസ്ക് തത്വമെസ്